നമസ്കാരം. ആര്യരാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും വിവാഹ ചടങ്ങ് ഒരുപക്ഷെ കേരളത്തിനൊരു മാതൃകയായിട്ട് കൈക്കൊള്ളേണ്ടതുണ്ട്. അതായത് വിവാഹ ആർഭാടങ്ങൾ ധൂർത്തുകളൊക്കെ അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണ്. അത് അരങ്ങ് വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇത്ര സിമ്പിളായി പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന രണ്ട് യുവത്വങ്ങൾ അവരുടെ വിവാഹം ഉറപ്പിക്കൽ ഒരു മാതൃകാപരമായ രീതിയിൽ തന്നെ നടപ്പാക്കുകയാണ്. അത് എ കെ ജി സെന്റർ പോലെ പാർട്ടിയുടെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ ഒരു ചടങ്ങ് വളരെ ലളിതമായിരുന്നു. ഇരു വീട്ടുകാരും ജനപ്രതിനിധികളും പാർട്ടിക്കാരും അവരുടെ ബന്ധുക്കളും അടങ്ങുന്ന ചെറിയൊരു ചടങ്ങ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, വിവാഹം ഉറപ്പിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഒരു വിവാഹത്തിന് ചെലവാക്കേണ്ട പണം തന്നെ ഈ എൻഗേജ്മെന്റിനൊക്കെ ചെലവാക്കുന്ന ഒരു പൊതുശൈലി ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. ഒരു വീട്ടുകാർ അത് ചെയ്താൽ തങ്ങളുടെയും വീട്ടിൽ അത് കോപ്പി അടിച്ച് പ്രാവർത്തികമാക്കുക എന്നൊരു ശൈലി, കാര്യം ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമായി കൊണ്ടാടുന്നൊരു പതിവ് സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഇത്തരം വിവാഹങ്ങൾ മാതൃകയാകുന്നത്. ചിലർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത്തരം ലഘുവായിട്ടുള്ള രീതിയിൽ വിവാഹ ചടങ്ങുകൾ പരിമിതപ്പെടുത്തിയാൽ എത്രമാത്രം പണമാണ് അനാവശ്യമായി ധൂർത്തടിച്ച് കളയുന്നത്. അതിനെയൊക്കെ ഒരുപക്ഷെ സേവ് ചെയ്ത് സാധാരണക്കാർക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഇവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ കഴിയും. എത്രയെത്ര വീടുകളിലാണ് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റാതെ രക്ഷിതാക്കൾ ബുദ്ധിമുട്ടുന്നത്. അപ്പോ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിന് അത് അനാവശ്യമായി ധൂർത്തടിച്ച് കളയുമ്പോൾ ആ ചെയ്യുന്നവർക്ക് കാര്യം ചിന്തിച്ചാൽ മതി, അവരവരുടെ മക്കളുടെ വിവാഹത്തിന് ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ അതായിരിക്കും എല്ലാ കാലത്തും അഡ്രസ് ചെയ്യപ്പെടുന്നത്. ഈ ആർഭാടവും ധൂർത്തൊക്കെ ആൾക്കാരങ്ങ് മറന്നുപോകും. കുറെ പേര് വന്ന് അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പോകും. അവർ നിങ്ങൾ കൊടുക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ അങ്ങ് അനുഭവിച്ചതിന് ശേഷം അങ്ങ് കടന്നു പോകുന്നതിനപ്പുറം ഇതൊന്നും എല്ലാ കാലത്തും ആരും ഒന്ന് ഓർത്തു വയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റൊരു കുടുംബത്തിന് ആ പണത്തിന്റെ ഒരു വിഹിതം എടുത്ത് ഒരു സഹായം ചെയ്തു കൊടുത്തിരുന്നാൽ, ഒരു പെൺകുട്ടിയെ കൂടി നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുത്താൽ എല്ലാ കാലത്തും ആ സമൂഹവും ആ സഹായം കിട്ടിയ വ്യക്തികളെങ്കിലും അത് ഓർത്തിരിക്കുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ആര്യരാജേന്ദ്രനും ഒപ്പം സച്ചിൻ ദേവും നടത്തിയ ഈ വിവാഹം മാതൃകാപരമാണെന്ന് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിൽ ലളിതമായ ചടങ്ങ് അതിന്റെ ആവശ്യമേ ഉള്ളൂ. എന്തിനാണ് ഇത്രയും വിവാഹ ധൂർത്തിന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്? ലക്ഷങ്ങൾ ഇങ്ങനെ ഒരു വിലയുമില്ലാതെ പൊടിച്ചു കളയുകയാണ്. ഇതിന്റെ കുറവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പണത്തിന്റെ കുറവുള്ളത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും യാതനകളും ചികിത്സകൾ പോലും നടത്താൻ പറ്റാത്ത സാധാരണക്കാർ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് ഈ മക്കളുടെ വിവാഹങ്ങൾ പൊടി പൊടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. വേണമെങ്കിൽ സച്ചിൻ ദേവനും ആര്യയ്ക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ രണ്ടുപേരും ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് പദവികളിൽ ഇരിക്കുന്നവരാണ്. രണ്ടുപേരും ജനപ്രതിനിധികളാണ്, യുവത്വങ്ങളാണ്. അവരുടെ ഈ വിവാഹ ഉറപ്പിക്കൽ ഒരു ആഘോഷപൂർവമായി കൊണ്ടാടാമായിരുന്നു. പക്ഷെ അത് വേണ്ട, വളരെ ലളിതമായ ചടങ്ങ് മതി. കേവലം ഒരു മോതിരം മാറ്റൽ ചടങ്ങിലേക്ക് അതങ്ങ് ഒതുക്കുമ്പോൾ അത് ഒരു സന്ദേശം തന്നെയാണ്. ആരെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അത് പ്രത്യേകിച്ച് സമൂഹത്തിൽ സ്വാധീനമുള്ളവർ, ശ്രദ്ധിക്കപ്പെട്ടവർ, അറിയപ്പെടുന്നവർ, അവരൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെയും വിവാഹം നടത്താമെന്ന് ഒരു സന്ദേശം പുറത്തേക്ക് പ്രചരിക്കുന്നത്. ഇതിനെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനോട് അസഹിഷ്ണുത പുലർത്തുന്നവരുണ്ട്. അതൊക്കെ ഒരുതരം മനോരോഗികളാണെന്ന് മാത്രം കരുതിയാൽ മതി. ചില മനോരോഗങ്ങൾക്കും ഞരമ്പ് രോഗങ്ങൾക്കും ഈ നാട്ടിൽ ചികിത്സയില്ല. അതുകൊണ്ട് അത്തരം വിമർശകർക്കോ, അല്ലെങ്കിൽ ആര്യയുടെ ഈ വിവാഹത്തെ സംബന്ധിച്ച് ചിലർ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ ഉന്നയിക്കുന്നുണ്ട്, അതൊക്കെ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നുള്ളൊരു ശൈലിയിലും കളഞ്ഞാൽ മതി. അവർക്കൊക്കെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇവരൊന്നും വളരാൻ പാടില്ല. ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അതിൽ നിന്ന് ചുഴിഞ്ഞെടുത്ത് വിമർശിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണ്. അവിടെയാണ് അവർ ഇവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് വ്യക്തി അധിക്ഷേപം, അതൊരു ഹരമാണല്ലോ. അത്തരക്കാരെയൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ അവർക്ക് ശേഷിയും ശക്തിയും ഉണ്ടെങ്കിൽ ഇത്തരം വായാടികൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു സന്ദേശം, പുതിയ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പങ്ങളാണ്, ഇടതുപക്ഷ പാർട്ടികളുടെ കണ്ടെത്തലുകളാണ്, വരും കാലങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇവരുടെ കൈവശമാണ്. അവർ തന്നെ സമൂഹത്തിന്റെ മുന്നിലേക്കൊരു തുറന്ന മാതൃക, അല്ലെങ്കിൽ വളരെയേറെ പേർക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ആ മാതൃക അവലംബിക്കുമ്പോൾ അതിനോടെങ്കിലും ഈ സമൂഹം ഒന്ന് കണ്ടിട്ട് മനസ്സ് മാറാൻ തയ്യാറാക്കണം. കാര്യം ഇതൊക്കെ മതിയാകും, നമ്മുടെ കുട്ടികളുടെ വിവാഹം നടത്തിവിടേണ്ട ഒരു ആവശ്യം ഈ രീതിയിലൊക്കെ മതിയാകും. അല്ലാതെ വരുന്നവരുടെ മുന്നിൽ എന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിച്ച് അത് ഒരു സ്റ്റാറ്റസായി കരുതുന്നവർ, ഇതൊക്കെ നൈർമല്യമാണ്. അത്തരം വിവാഹങ്ങളൊക്കെ എത്ര ദിവസം മുന്നോട്ട് പോയി ജീവിച്ചിട്ടുണ്ടെന്നൊക്കെ പരിശോധിക്കുമ്പോൾ ആ പൊട്ടിച്ചു കളഞ്ഞ പണമുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ എത്ര എത്ര സാധാരണക്കാരെ സഹായിക്കാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഇവർ നടത്തിയ ഈ ഒരു മാതൃക സമൂഹം ഏറ്റെടുത്താൽ ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് ആഡംബരം കാണിക്കുന്ന പൈസ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുമെന്ന് ഓരോ രക്ഷിതാവും തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടി
അഭ്യർത്ഥിക്കാനുള്ളത്.